ശ്വേതാണുക്കളും പ്ലേറ്റ്ലെറ്റ്സുമാണ് ടോയ്ക്ക് ഇപ്പോൾ വേണ്ടത്. അത് കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. ആന്റി മെറ്റാബോളൈസിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. എന്ന് വെച്ചാൽ രക്താണുക്കളുടെ നാശം തടയുന്നതിനുള്ള ഒരു പ്രത്യേക ചികിത്സയാണിത്. പക്ഷേ ഇതിന് ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് എൽസയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏർപ്പാട് ചെയ്തു. ഡോക്ടർ, എൽസയുടെ മനസ്സമാധാനമാണ് എനിക്ക് പ്രധാനം. അവൾ സമ്മതിക്കുന്ന എന്തും നിങ്ങൾ ചെയ്തോളൂ. അവൾ പറയുന്ന എന്തും നിങ്ങൾ ചെയ്തേക്കും. എനിക്ക് ഒരു അപേക്ഷയേ ഉള്ളൂ, അവൾ വേദനിക്കരുത്. മരണത്തിൽ നിന്നും അവളെ രക്ഷിക്കാൻ നമുക്കാവില്ല. വേദനയിൽ നിന്നെങ്കിലും അവളെ രക്ഷിക്കാനാവുന്ന എല്ലാം ചെയ്യൂ. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ രോഗത്തിന്റെ ചികിത്സ ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല. നിർത്തിയാൽ ഞരമ്പുകൾ തോറും കോച്ചു വലിയുന്ന സഹിക്കാനാവാത്ത വേദന കൂടുതൽ ശക്തിയായി തിരിച്ചു വരും. എത്ര നാളായാലും എന്ത് ചെലവായാലും അവൾക്ക് വേണ്ടതെല്ലാം ചെയ്യണം. ചികിത്സിക്കേണ്ടി വരുന്നത് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ എന്നറിയില്ല. ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം 30,000 രൂപയോളം ആവും. ഒരു ഇഞ്ചക്ഷന്റെ മരുന്നിന്റെ വില മാത്രം 2,000 രൂപയാണ്. ആ ദിവസവും കൊടുക്കേണ്ടതുമാണ്. പണം എനിക്കൊരു പ്രശ്നമല്ല ഡോക്ടർ. ലോകത്തിലുള്ള ഏറ്റവും നല്ല മരുന്ന്, ഏറ്റവും നല്ല ചികിത്സ, ഏറ്റവും നല്ല ശുശ്രൂഷ അതവൾക്ക് ഞാൻ കൊടുക്കും. അതിനുള്ള പണം ഞാൻ അങ്ങോട്ട് വരാം.